നമസ്കാരം, ഞാൻ ഡോക്ടർ നവ്യ നാരായണൻ, കൺസൾട്ടന്റ് പത്തോളജിസ്റ്റ്, സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ. ഇന്ന് April 23, ഇന്നാണ് വേൾഡ് ലാബോറട്ടറി ഡേ ആയി നാം ആചരിക്കുന്നത്. മെഡിക്കൽ ഫീൽഡിൽ ലാബുകളുടെ പ്രാധാന്യം പൊതുസമൂഹത്തിന് മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് WHO വേൾഡ് ലാബോറട്ടറി ഡേ ആചരിക്കുന്നത്. ലാബുകളുടെ ചരിത്രം തുടങ്ങുന്നത് 1775. ഒരു കെമിസ്റ്റായിരുന്ന അന്റോണിൻ ലവോയിസിയർ ആണ് ആദ്യമായി ഒരു മോഡേൺ ലാബ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമുക്ക് വിവിധ തരത്തിലുള്ള ലാബുകൾ ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള മെഡിക്കൽ ലാബ് ക്ലിനിക്കൽ ലാബുകളാണ്. നമ്മുടെ ശരീരത്തിലെ സ്പെസിമെൻസ്, സ്രവങ്ങൾ പരിശോധിച്ച് ടെസ്റ്റ് റിസൾട്ടുകൾ നൽകുകയും ആ ടെസ്റ്റ് റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ രോഗനിർണയവും ചികിത്സാ രീതികളും കണ്ടുപിടിക്കുകയുമാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഈ ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്ലിനിക്കൽ ലാബുകൾ കൂടാതെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാബുകളും ഇന്നുണ്ട്. അതിൽ വരുന്നതാണ് ജനറ്റിക് ലാബുകളും മെഡിക്കൽ റിസർച്ച് ലാബുകളും. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലെ DNA നിന്നുള്ള ജനിതക ഇൻഫർമേഷൻ മനസ്സിലാക്കി അതിൽ നിന്നും ഭാവിയിൽ നമുക്ക് വരാൻ പോകുന്ന അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ ജനറ്റിക് ലാബുകൾ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ വിവിധ തര പരീക്ഷണങ്ങൾ നടത്തി ആ പരീക്ഷണങ്ങളിൽ നിന്നുള്ള അറിവ് വിവിധ തരത്തിലുള്ള അതിനൂതനമായ ചികിത്സാ രീതികളും മെഡിസിൻസും വാക്സിൻസും ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഇത്തരം പരീക്ഷണങ്ങൾ നടക്കുന്നത് മെഡിക്കൽ റിസർച്ച് ലാബിലാണ്. വേൾഡ് ലാബോറട്ടറി ഡേ 2024 തീം എന്നത് ദ ഫ്യൂച്ചർ ഈസ് ലാബ് എന്നതാണ്. അതായത് നമ്മുടെ ഭാവി ലാബിനെ ആശ്രയിച്ചിരിക്കുന്നു. മെഡിക്കൽ ഫീൽഡിലും സയൻറ്റിഫിക് റിസർച്ചിലും പൊതുസമൂഹത്തിലും ലാബുകളുടെ പ്രാധാന്യമാണ് ഈ വളരെ ശക്തമായ തീം വഴി WHO ഉദ്ദേശിക്കുന്നത്. ദ ഫ്യൂച്ചർ ഇസ് ലാബ്. ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ നട്ടെല്ല് തന്നെയാണ് ലാബ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളുടെ ഹോസ്പിറ്റലിനെ എടുക്കുകയാണെങ്കിൽ അവിടെ അതിവിശാലമായ ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഹൈടെക് ലാബാണ് നമുക്കുള്ളത്. നമുക്ക് നമ്മുടെ ലാബിൽ വിവിധ തരത്തിലെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. മൈക്രോബയോളജി, ഇമ്യൂണോളജി, ക്ലിനിക്കൽ പത്തോളജി, ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, പത്തോളജി എന്നീ വിഭാഗങ്ങളിലായി 200+ ടെസ്റ്റുകൾ ചെയ്യാനുള്ള സൗകര്യം നമ്മളുടെ ലാബിൽ ലഭ്യമാണ്. അതിവിദഗ്ധരായ പരിചയസമ്പത്തുള്ള 50 സ്റ്റാഫുകൾ വിവിധ ഷിഫ്റ്റുകളായി വർക്ക് ചെയ്താണ് വളരെ കൃത്യതയോടെ ലാബ് റിസൾട്ടുകൾ കൊടുക്കുന്നത്. ഈ ലാബ് റിസൾട്ടുകൾ വഴി ഡോക്ടേഴ്സിന് രോഗനിർണയം സാധ്യമാണ്. അതുകൂടാതെ ഏറ്റവും കറക്റ്റായ ചികിത്സ പേഷ്യൻസിന് നൽകാനും കൃത്യതയുള്ള ലാബ് റിസൾട്ടുകൾ ഡോക്ടേഴ്സിനെ സഹായിക്കുന്നു. ഇതുകൂടാതെ ലാബിൽ നിന്നും നൽകുന്ന റിസൾട്ടുകളുടെ ക്വാളിറ്റി നിലനിർത്താനും അത് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ട ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിദഗ്ധ ഹോസ്പിറ്റലുകൾ എയിംസ് ഡൽഹി, CMC വെല്ലൂർ എന്നിവയോട് ചേർന്ന് നമ്മുടെ ലാബ് നടത്തുന്നുണ്ട്. അതുകൂടാതെ ക്വാളിറ്റി കൺട്രോൾ ഓഫ് ഇന്ത്യ നൽകുന്ന NABH അക്രഡിറ്റേഷനും നമ്മുടെ ലാബിനുണ്ട്. വേൾഡ് ലാബോറട്ടറി ഡേ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഒറ്റക്കെട്ടായി ടീം വർക്ക് ചെയ്ത് ലാബിനെ മുന്നോട്ട് നയിക്കുന്ന ലാബിലെ എല്ലാ സ്റ്റാഫുകൾക്കും ലാബ് ഇൻചാർജിനും ഞാൻ എൻ്റെ ഭാവുകങ്ങൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.